ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരു ഇത് എല്ലാ ഇന്ത്യക്കാരുടെയും ആഗ്രഹങ്ങളിലൊന്നായിരിക്കും താജ്മഹൽ കാണുക എന്നുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് താജ്മഹലിലാണ്. ഇതിൻ്റെ എൻട്രി ഫീസ് 45 rupees ആണ് വരുന്നത്. താജ്മഹലിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി 200 rupees ആണ്. ഇവിടെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ലോക്കൽ ഗൈഡുകളും അതേപോലെ ടാക്സി ഡ്രൈവേഴ്സും നമ്മളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. നമ്മൾ എത്ര അവരോട് വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണ്ടെന്ന് പറഞ്ഞാലും വീണ്ടും അവർ നമ്മളതിനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. നമ്മളെ പിന്നാലെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടായി ഫീൽ ചെയ്തു. അവരിൽ നിന്ന് രക്ഷപ്പെടൽ ഭയങ്കര വലിയൊരു ടാസ്ക്കായിട്ട് തന്നെ ഫീൽ ചെയ്തു. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ആഗ്രയിലോട്ട് പോകുന്നത് ട്രെയിനിലാണ്. ഒരുപാട് ട്രെയിനുകളുണ്ട് ഡൽഹിയിൽ നിന്ന് ആഗ്ര വഴി പോകുന്നത്. ഒരു 2 to 3 hours ട്രാവൽ ടൈം വരുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഡൽഹിയിലോട്ടോ അല്ലെങ്കിൽ ആഗ്രയിലോട്ടൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾക്ക് ചീപ്പാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും ബെസ്റ്റ് വേ ഇവിടെ ഒരു ഷെയർ ഓട്ടോ, ഒരു 5 members എല്ലാം പോകാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഷെയർ ഓട്ടോ അവൈലബിളാണ്. അത് പെർ ഹെഡ് 10 rupees ആണ് അവർ വാങ്ങുന്നത്. ഒരുവിധ എല്ലാ സ്പോട്ടുകളിലും ഇവരെ നമുക്ക് കാണാൻ പറ്റും. ഇവർ വഴി യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, വളരെ രസകരമാണ് അതിൽ യാത്ര ചെയ്യാൻ. എല്ലാ സൈഡിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കണ്ട് രസകരമായി നമുക്ക് യാത്ര ചെയ്യുകയും ചെയ്യാം. Through the dark.
ഞങ്ങൾ വന്ന സമയത്ത് നല്ല ചൂടായിരുന്നു, നല്ല ടയേർഡും ആയിരുന്നു. അത് കാരണം എൻട്രി ഗേറ്റ് മിസ്സായിപ്പോയി. ഈ എൻട്രി ഗേറ്റിലൂടെയാണ് നമ്മൾ ഉള്ളിലോട്ട് കടന്നത്. ഇതുപോലത്തെ 3 എൻട്രി ഗേറ്റുകൾ താജ്മഹലിനുണ്ട്. അപ്പം ഇതൊക്കെയാണ് താജ്മഹലിലെ കാഴ്ചകൾ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വൈകാതെ തന്നെ വരും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.